മോളെ എനിക്ക് മാസം തെറ്റിയിട്ടുണ്ടാ. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു അല്ലേ? ആ അമ്മ നാളാമായി കൊണ്ടുതരട്ടെ, എന്നിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാലെ. ആ അമ്മ നാളാമായി കൊണ്ടുതരും. അമ്മ രണ്ടാഴ്ച അധികം ആയി. ആ നാളെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആ അമ്മ അതുമായി കൊണ്ടുവന്നെ. ആ നാളെ ചെയ്തിട്ട് നമുക്ക് നോക്കാലോ. ആ രണ്ടാഴ്ച അധികമായി. അല്ലേ മോളെ, അൽഹംദുലില്ലാ, സന്തോഷം. ഇപ്പെങ്കിലും പറിച്ച മോക്ക് തന്നല്ലോ. 40 വയസ്സായില്ലേ മോക്ക്? അള്ളാഹു ഇപ്പൊ എൻ്റെ മോക്ക് തരുവേം കണ്ടത്. അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതി. എൻ്റെ മോക്ക് ഒന്നുമില്ലാണ്ട് നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞൻ എൻ്റെ മോക്ക് കിട്ടട്ടേനു. അൽഹംദുലില്ലാ, സന്തോഷം. അള്ളാഹുവിനെ സ്തുതിക്കുന്നേ ഉമ്മ. ഇനി മോള് പണിയൊന്നും എടുക്കണ്ട കേട്ടോ. നല്ല റെസ്റ്റ് കുത്തിരിഞ്ഞിട്ട് നമുക്ക് എന്നിട്ട് കാണിക്കാൻ പോവാലോ കേട്ടാ മോളെ. അടങ്ങി കുത്തിരിഞ്ഞ മോള് കേട്ടാ. എൻ്റെ മോക്ക് കിട്ടട്ടെ. 40 വയസ്സാരല്ലേ എൻ്റെ മോക്ക് പഠിച്ചോ തരുന്നത്. മോളെ എന്നാ ഇത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നല്ലൊരു കുഞ്ഞിനെ നമുക്ക് വേഗം അള്ളാഹു തരട്ടെ. ഇൻഷാ അള്ളാ മോളെ. ആ ഉമ്മ അൽഹംദുലില്ല, സന്തോഷം. ഇപ്പഴെങ്കിലും നമ്മക്ക് അള്ളാഹു തന്നില്ല. 40 വയസ്സായില്ലേ ഉമ്മ എനക്ക്. ഇപ്പെങ്കിലും അള്ളാഹു തന്നില്ല. ആ ഉമ്മ അതിന് ഞാൻ പണിയൊന്നും എടുക്കൂല്ലോ. മലയാളാണ്ട് കുത്തിരിക്കും. നമുക്ക് നാളെ കാണിക്കാൻ പോവാല്ലേ ഉമ്മ ഡോക്ടറെ അടുത്ത്. ആ ഉമ്മ ഇപ്പെങ്കിലും അള്ളാഹു തന്നില്ല. നല്ലൊരു കുഞ്ഞിന് അള്ളാഹു തരട്ടെ. അൽഹംദുലില്ല ഉമ്മ. ഒന്നും ഞാൻ പണിയൊന്നും എടുക്കൂല്ലോ. നമുക്ക് നാളെ കാണിക്കാൻ പോണേ ഉമ്മ. ഉമ്മ എൻ്റെ ഈ സന്തോഷം ഞാൻ ശ്രദ്ധയിലാണ് വിളിച്ചു പറഞ്ഞോട്ട്. ഉമ്മ ആന്ധ്രയിലുള്ള ഒത്തിരി എളുപ്പം എനക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാ ഉമ്മ. ഞാൻ ആന്ധ്രയിലുള്ള ശ്രദ്ധയിലാണ് വിളിക്കട്ടെ ഉമ്മ. ആ എന്നാ വിളിക്കട്ടെ. ആ സെറീനിയാ, ആ ഇത് ഞാനാ സാബറിയാ. ആ ഒരു സന്തോഷ വാർത്ത പറയാനാ വിളിച്ചേ. ആ ഞാൻ പ്രഗ്നന്റാ. ഇപ്പൊ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന നേരം അതില് കണ്ടിട്ട് ഇപ്പൊ ഒരു 2-3 ആഴ്ച ആയി തെറ്റിയിട്ട്. ആ ഇനി ഞാൻ ഒപ്പരല്ലേ. എനിക്ക് വലിയ മക്കളും മക്കളെ മക്കളെല്ലാം ഇല്ല. ആ എനക്കിപ്പൊ 40 വയസ്സായാലാ പഠിച്ചോ തന്ന. ആ പിന്നെ സന്തോഷ വാർത്ത ഫസ്റ്റ് ഇഞ്ഞോടന്നെ വിളിച്ചു പറയാന്ന് വിചാരിച്ചു. നമ്മൾ അത്രയും ഫ്രണ്ട്സ് അല്ല, അതുകൊണ്ട് അന്നോട് വിളിച്ചു പറയാൻ വേണ്ടി നിന്നേ. ഇന്നപ്പൊ ഇങ്ങോട്ട് വരുന്ന 4 മാസം കഴിഞ്ഞിട്ടാ. ആ ശരിയാ, അന്നേരം എനിക്ക് വരുവാൻ പറ്റൂല്ലേ. ഇൻഷാല്ലാ ഞാൻ പിന്നെ സൗകര്യം പോലെ വരണട്ടോ. എന്നാ എൻ്റെ അടുത്ത് വരണേ കാണുക. നമ്മളത്തരും ലോകത്തിൽ നടന്ന് നമ്മളെ ഒന്നായി കളിച്ച് പഠിച്ച് നടന്നതല്ല. നമ്മളന്നേരവും പിന്നെ എന്നോടല്ലേ പറയേണ്ടത്. എൻ്റെ എല്ലാ സന്തോഷവും ദുഃഖം എല്ലാം എന്നോടല്ല ഞാൻ പറയല്. 4 മാസം ആവൂല. നൻഷാല ഒന്നാമായിട്ട് വരണേ ഇനി. ആ എന്നാ പിന്നെ ഞാൻ വെക്കട്ടെ അവളെ. ഓക്കെ ഓക്കെ. എന്തൊക്കെ സാബുല? സ്വന്തന്നെയാ? ആ എന്ത്?
അതല്ല സെറീന ആമളെ, എനക്ക് ഇതായ പാട് ഞാൻ ഇന്നെ വിളിച്ചു പറയാൻ അമ്മാണ്ട് പറഞ്ഞു. അമ്മാണ്ട് ഞാൻ പറഞ്ഞു എനക്ക് ഇത് സെറീനോട് വിളിച്ചു പറഞ്ഞാൽ സമാധാനമുള്ളൂ. കാരണം അവളും ഞാനും അങ്ങനെ കളിച്ച് നടന്നതാ. അതുകൊണ്ട് ഫസ്റ്റ് എനിക്ക് സെറീനോട് വിളിച്ചു പറഞ്ഞ സംഗതി ഈ സന്തോഷം തന്നെ അമ്മാണ്ട് പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ വിളിക്കുകയും ചെയ്തു എന്നെ മോളെ. ആ എനിക്ക് ആറാം മാസമായി, ഇപ്പൊ ആറാം മാസമായി ഇവിടെ ആർത്തിക്ക്. ഇപ്പൊ 40 വയസ്സായാലല്ലോ അവളെ എനിക്ക് കേർപ്പായത്. അക്കണക്കിന് ഇന്നെല്ലാം ഭാഗ്യവതിയാ. കാരണം 16 വയസ്സിൽ മംഗലം കഴിച്ച് എനിക്ക് അന്നേരം തന്നെ കേർപ്പുമായി. ഇപ്പം വലിയ മക്കളും മക്കളെ മക്കളെല്ലാം ആയിട്ട് ഇനിയിപ്പം വലിയ സന്തോഷത്തിലല്ലേ ഉള്ളത്. ഞാനിപ്പോ എപ്പോ ഇനി ഇപ്പൊ 40 വയസ്സിലാ കേർപ്പായ എനിക്ക്. അതവിടെ എന്റെ വിശേഷങ്ങള്. ഞാൻ ഇന്നലെ എത്തിയത്. ഇതേപാട് ഞാൻ എന്നെ കാണുമോ എനിക്ക് വന്നിട്ട്. ഇതല്ല എനിക്കിപ്പോ എത്ര മാസം ആളാണ്. എനിക്കിപ്പോ ഇത്രയും വയസ്സായിട്ടല്ലേ ഇവിടെ ആയത്. എന്നാലും പഠിച്ചാൽ ഈ സമയത്ത് എനിക്ക് തന്നില്ല. അതന്നെ അൽഹംദുലില്ല. നോക്കാന്നേ ഇത് എന്നെ സാബറ നല്ലത്. 35-40 വയസ്സായിട്ട് കേൾപ്പായാലും പേറല എന്നെ നല്ലത്. ഞാൻ എന്നെ കാണുന്നില്ല ആളെ. ഞാൻ 16 വയസ്സിൽ മംഗലം കഴിച്ച്, 17 വയസ്സിൽ പ്രസവിച്ച്. ഇപ്പൊ എനിക്ക് വലിയ മക്കളും മക്കളെ മക്കളും ഉമ്മാമാന്ന് വിളിക്കുക മക്കളും അങ്ങനെ എല്ലാവരും ഇപ്പൊ എന്നെ വിളിക്കുന്ന വയസ്സെത്തി തള്ളെത്തി. ഇതല്ല നമ്മളോട് പഠിച്ചോലിക്കൊന്നും ഇത്ര വേഗം കേൾപ്പും ആയിക്കില്ല, ഇത്ര വേഗം വലിയ മക്കളുമില്ല ഉമ്മാമ്മ ആയിക്കില്ല. അപ്പൊ എല്ലാം വിചാരിക്കുന്നത് ഞാൻ വയസ്സെത്തിയാണ്. നിങ്ങളെല്ലാം നല്ല ബാല്യക്കാരത്തിയാണെന്ന് വിചാരിക്കും. അത് എന്നെ നല്ല എന്നാ എനിക്ക് നല്ലൊരു കുഞ്ഞനെ പഠിച്ചോൻ തേർട്ടാ മോളെ. ഇനി വേഗം ഒന്നും ഇനി വയസ്സെത്തിയാവൂല, കിളവെത്തിയാവൂല. കാരണം ചെറിയ കുഞ്ഞനല്ലേ ഇനി എനിക്ക് ഉണ്ടാവുക. ചെറിയ കുഞ്ഞനുണ്ടായാലും ആരും അങ്ങനെ വിളിക്കൂലാലോ. ഇപ്പൊ ആരും വയസ്സല്ലടി നോക്കുന്നേ. ഇപ്പൊ നോക്കുന്ന മക്കളെയാ, മക്കളെ നോക്കിട്ടാ പറയുന്ന. ഓക്ക് വലിയ മക്കളില്ലേ, ഓക്ക് വയസ്സാ. ഓക്ക് മക്കളെ മക്കളല്ലുണ്ട്, ഓക്ക് വയസ്സാ. ഇങ്ങനെ വായ മക്കളെ നോക്കിയിട്ടേ ഇപ്പം വയസ്സ് പറയുന്നത്. എനിക്കിപ്പൊ നല്ല സുഖം. ഇനി ഇനി പെറ്റ് കഴിഞ്ഞാൽ ഇല്ലേ ഓക്ക് 5 വയസ്സായ കുഞ്ഞന്, അല്ലെങ്കിൽ ഓക്ക് ചെറിയ മുല കുടിക്കുന്ന കുഞ്ഞനുണ്ട്. ഇതെല്ലാം പറയാം. വയസ്സിന്റെ എത്രയാന്ന് എനിക്ക് അറിഞ്ഞൂടെ. അമ്മക്ക് അറിഞ്ഞൂടെത്തിയത് ഇപ്പൊ 40 വയസ്സിൽ എനിക്ക് കേർപ്പം തന്നെ ആയിരുന്നത്. അങ്ങനെ അങ്ങനെയാണ് ഇപ്പൊ നോക്കാം. എല്ലാവരും എന്നോട് പറയും ഇനി വയസ്സെത്തി കളവെത്തി ഉമ്മാമ എന്ത്. എനിക്ക് വലിയ മക്കളും 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 ഉള്ളത് കൊണ്ട് എന്റെ എനിക്ക് അറിഞ്ഞൂടെ. എന്റെ മംഗലം കഴിച്ചല്ലോ കുഞ്ഞുമോളെ. അതുകൊണ്ട് ഇങ്ങനെ കേർപ്പാലും ഞാൻ നല്ലത്. വല്ലാത്ത വിഷമാ ഇങ്ങനെ പറയാൻ നോക്കുമ്പോ. വലിയ മക്കളെ കണ്ടാലെല്ലാം വിചാരിക്കും നമ്മൾ വയസ്സെത്തിയാണ്. ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് തള്ളത്തി പിന്നെ ഉമ്മാമച്ചി എന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷെ ഒരുപാട് നോക്കാന്ന് വെച്ചാൽ നല്ലതാ മോളെ. നമ്മളെ ചെറിയ തന്നെ മംഗലം കഴിച്ച് പിന്നെ വേഗം വെറുകയും ചെയ്തിട്ട് ഇപ്പൊ മക്കളെ കൊണ്ടെല്ലാം എത്തുന്നുണ്ട്. വലിയ മക്കളായ നോക്കുമ്പോ പഠിച്ച മക്കളെ പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ, എല്ലാ നന്മകളും പഠിച്ചവന് തിരിഞ്ഞു കൊടുക്കട്ടെ മക്കൾക്ക്. എന്നാലും മനുഷ്യന്മാർ അങ്ങനെ നമ്മളെ പറയാ. പിന്നെ വലിയ മക്കളിലില്ലേ ഓക്ക്, മക്കളെ മക്കളിലില്ലേ ഓക്ക് ഒരുപാട് വയസ്സുണ്ട് നല്ലവണ്ണം പറയാ. എന്നാൽ എനിക്ക് ഇതിന്റെ കൃപ നല്ല രീതിയിലായിട്ട് മോളെ കുഞ്ഞാ പേ അള്ളാവ് തരട്ടെ എനിക്ക്. ഞാൻ എന്നെ കാണ്ടിട്ട് ഞാൻ അങ്ങന്ന് ആന്ധ്രയെന്നങ്ങാനും ഓടി വന്നതാ. ഇനി ഇത് പറഞ്ഞതിനൊക്കെ സമാധാനം ഇല്ല. പീടിയെല്ലാം എന്റെ മാപ്പിളന്റെ പീടിയെല്ലാം ഓരോരുത്തർ കേൾപ്പിച്ചു കൊടുത്തിട്ട് എന്റെ മാപ്പിളിനോട് പറഞ്ഞ് എനക്ക് ഇപ്പൊ സാവറ എന്നെ കാണുകയും പോണം. അതുകൊണ്ട് നിങ്ങൾ എന്നെ വേഗം പിന്നെ നാട്ടിലേക്ക് കയറ്റി അയക്കണം. അങ്ങനെ എന്റെ മാപ്പിള വേഗം കുറച്ച് തിരക്കഴിഞ്ഞ സമയത്ത് തന്നെ നാട്ടിലേക്ക് കയച്ചു തന്നത. ഞാൻ കാണണ്ടീറ്റി അവളെ പഠിച്ചു എനിക്ക് നല്ല കുഞ്ഞനെ തരട്ടെ. ഇപ്പൊ എല്ലാവരും വയസ്സ് നോക്കിയിട്ട് അവളെ പ്രായം പറയുന്നത് തള്ളത്തി ഉമ്മാമന്നാലും വിളിക്കുമ്പോൾ കേൾക്കുമ്പോ ഒരു വിഷമം. ഇതിന്റെ നല്ല ഇനി ഇനി വേഗം ഒന്നും വയസ്സാവുകയില്ല. ഇനി ഇനി ആരും നല്ലത്തിന് വിളിക്കുകയില്ല. ഇന്നെ കൊണ്ട് ഇനി എല്ലാവരും പറയുന്നത് എന്താണാ ഓക്ക് 5 വയസ്സായ കുഞ്ഞനാണല്ലോ, അല്ലേ മുല കുടിക്കുന്ന കുഞ്ഞനാ ഓക്ക് ഓക്കുള്ളു എന്ന് പറയും. എന്ത് വയസ്സ് എനിക്ക് എത്തിയപ്പോ 40 വയസ്സിലെ കേൾപ്പം തന്നെ എനിക്ക് ആയത്. അങ്ങനെയാ പറയാ. ഞാൻ പിന്നെ പറഞ്ഞു തന്നെ കുഞ്ഞുമോളെ. കാരണം വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ നമ്മളെ സ്ഥിതി. എനിക്ക് എന്നെ അറിഞ്ഞൂടെ. അഞ്ഞും ഞാൻ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചും മിനി ഇരുന്ന് പഠിച്ചതല്ലേ. എന്നെ നേരത്തെ തന്നെ മംഗലവും കഴിച്ച് വേഗം ഞാൻ പ്രസവിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പൊ വലിയ കുഞ്ഞങ്ങളെല്ലായത്. ഇപ്പൊ എല്ലാവരും മക്കളെ നോക്കിയില്ല വയസ്സ് പറയുന്നത്. എന്നാലും മക്കളെ പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ നമ്മക്ക്. മക്കള് മരിക്കോളെ എത്തിച്ചു തരട്ടെ നമ്മക്ക്. സാവറ ഞാൻ പോട്ടെ ഇനി അവളെ. ഞാൻ ഇന്നൊക്കെ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. ഇന്നെ കാണണ്ടിട്ട് ഞാൻ ഓടി വന്നതാ. ഇനിയിപ്പൊ പൊരയില് കാര്യങ്ങളൊന്നും നോക്കിക്കും ശ്രദ്ധിച്ചിക്കൊന്നുമില്ല.
അമ്പി ചേച്ചി പോയപാട് നാളെ എന്നെ കാണണം ചേച്ചി, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാ. എന്നാ ഞാൻ പോട്ടെ ഉണ്ണി മോളെ, ഞാൻ പിന്നെ വരാം ഇൻഷാല്ലാ കേട്ടാ. അഞ്ഞു പോന്ന അറിയില്ല എന്നാല്, എന്നാലും സന്തോഷം മോളെ, നീ എന്നെ കാണാൻ ഓടി വന്നില്ല. ഇനി പിറ്റേന്ന് തന്നെ വന്നല്ലേ, പൊരേ തിരക്കായിരിക്കൂലെ എനിക്ക് ഇന്നെ കാണാനോ, എത്ര പേര് വരുമോ, ചെയ്യാൻ ചെയ്യണ്ടേ എനിക്ക്. അഞ്ഞു പോന്നാ ഇൻഷാല്ലാ.